അപ്പൊ ഇതിന്റെ അകത്ത് സ്റ്റോക്ക് ചെയ്തേക്കാണ്. അന്നത്തെ പാട്ടൊക്കെയാണ്, പഴയ പാട്ടേ തന്നെയാണല്ലേ. പൊളിച്ചു പണികളൊന്നുമില്ല, മക്കളായിട്ട് മറ്റും നടക്കില്ല. ഇപ്പൊ നമ്മുടെ കാലം കഴിഞ്ഞാൽ ഇനിയിപ്പൊ ആരാ നടത്തുന്നതെന്ന് അറിയാനൊക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ നിലനിർത്തിക്കൊണ്ട്. ഈ ചായക്കടയ്ക്ക് ഏകദേശം 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. പണ്ടത്തെ ബിൽഡിങ്ങിൽ തന്നെ ഇപ്പോഴും ഇരിക്കണേ. പുറത്ത് കുറച്ച് വാഴക്കുലയൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കുറച്ച് നാടൻ പഴക്കുല, പഴയ ബിൽഡിങ്, നല്ല പഴക്കമുണ്ട് ബിൽഡിങ്ങിന് തന്നെ. ചേട്ടാ, ചേട്ടന്റെ പേരെങ്ങനെയാ? മോഹനൻ. മോഹനൻ, ഇപ്പൊ എത്ര വർഷമായി കട തുടങ്ങിട്ട്? മുപ്പത്തെട്ട് വർഷമായി ചേട്ടൻ നടത്തി തുടങ്ങിട്ട്. അതിന് മുമ്പോ അച്ഛന്റെ അച്ഛനായിട്ട് 3rd generation. ചേട്ടൻ 3rd generation. അപ്പൊ ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടോ? 100 വർഷം. അതെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ചായക്കടയാണ്. അപ്പോ ഇവിടെ എന്തൊക്കെയാ ഉള്ളേ? രാവിലെ പുട്ട്, അപ്പം, കടലക്കറി, മുട്ടക്കറി, പപ്പടം, പപ്പടവട, അതൊക്കെയാണ് രാവിലത്തെ ഫുഡ്. രാവിലത്തെ അല്ലേ. ഉച്ചക്ക് എന്തെങ്കിലും ഉണ്ടോ? ഉച്ചക്കില്ല, ഉച്ചക്ക് ഊണില്ല. ഊണില്ല. പിന്നെ വൈകുന്നേരം വൈകിട്ട് പരിപ്പുവട, ബോളി, ബോണ്ട, സുഖിയൻ, ചെറുകടികളും ചായയും പപ്പടവടയും. പപ്പടവട അങ്ങനെ കപ്പവറുത്തും പപ്പടവടയാണ് മെയിൻ. കപ്പവറുത്തത്? കപ്പവറുത്ത്. അത് ലൈവായിട്ട് ഓർക്കുവാണോ? അതോ ലൈവായിട്ട് വറുത്ത് കൊടുക്കുവാണ്. പിന്നെ ഇവിടെ സ്റ്റോക്ക് ചെയ്യും. സ്റ്റോക്ക് ഉണ്ട്. ഇല്ലേ. ഇപ്പൊ നമുക്ക് കഴിക്കാൻ എന്തൊക്കെയുണ്ട്? പുട്ടും പപ്പടവടയും. പുട്ടും പപ്പടവടയും പഴം ഉണ്ടാവല്ലേ. പഴം ഈ കടലക്കറി തീർന്നു. ഞാൻ വരാതിരി താമസിച്ചില്ലേ. ഞാനിവിടെ വന്നപ്പോ ആകെ കഴിക്കാൻ പപ്പടവടയും പുട്ടും പഴവും ചായയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം തന്നെ തീർന്നിരുന്നു. ഞാൻ എത്താൻ ഒരു ഇത്തിരി താമസിച്ചുപോയി. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കടയിൽ വന്നാൽ ഇത് തന്നെ ധാരാളമാണല്ലോ, നമുക്ക് കൂടുതൽ ഐറ്റംസ് ഒന്നും തന്നെ വേണ്ടല്ലോ. ചേട്ടന്റെ ഓർമ്മയില് ഈ ബിൽഡിംഗ് തന്നെയാണോ? പണ്ട് തൊട്ടേ ബിൽഡിംഗ് ആണല്ലേ. ഇവിടെ റോഡ് പൊക്കിയതാണോ? അന്നേരം ഒരാള് താഴ്ച കിടന്നാ. ഇത്രയും പഴക്കമുള്ളൊരു കടയിൽ ചെന്ന് പുട്ടും പഴവും പപ്പടവടയൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചിലരെങ്കിലും ചോദിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഒരു 5-10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെറും ഓർമ്മ മാത്രമായിരിക്കും. ഇങ്ങനെയുള്ള കടകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു 20 വർഷം മുന്നേയൊക്കെ എന്തോരം വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന കടകളായിരുന്നു ഇതൊക്കെ. പക്ഷേ ഇനി അങ്ങോട്ട് ഇതൊന്നും കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്റെ സന്തോഷം ഇതൊക്കെയാണ്, ഇങ്ങനെ പോയി ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പുട്ടിനും പപ്പടവടയ്ക്കും പഴത്തിനും ചായക്കും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരും ഉണ്ടാവും. പാല് ഇവിടുത്തെ ക്ഷീരകർഷകർ കൊണ്ടുവന്ന പാല്. പാലൊക്കെ പാക്കറ്റ് പാല് വാങ്ങാറില്ല. പാക്കറ്റ് പാല് വാങ്ങില്ല. കാലാകാലങ്ങളായിട്ട് ഈ ബിൽഡിങ്ങും അന്നോട്ടുള്ള ഈ ഒന്നും ചെയ്തിട്ടില്ല. പണ്ട് എങ്ങനെയാണോ? തേച്ചിട്ടില്ല. വെട്ടിയെല്ലാം കൊണ്ടുള്ള പണിയല്ലേ. വെള്ളം കയറിയുണ്ട്. വെള്ളം ഇതിന്റെ അകത്ത് ഇവിടെ വരെ കയറി. പതിനെട്ടിലുള്ള എവിടെ? ക്ലോക്കിന്റെ താഴെ. ക്ലോക്കിന്റെ ഓ ഇവിടം വരെ കയറി. എന്നിട്ട് ഇടിഞ്ഞാടില്ല. ഈ 2015 പ്രളയത്തിന് അന്ന് ഇതിന്റെ ഫുള്ളായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അന്നൊന്നും ഇടിഞ്ഞാടില്ല. അന്ന് ഇടിഞ്ഞാടി തോന്നിയായിരുന്നു. ഇത്രയും പഴക്കമുള്ള ബിൽഡിംഗ്. 100 വർഷം, ഏകദേശം 100 വർഷം ഉണ്ടാവും അല്ലേ. 100 വർഷം ചേട്ടന്റെ അച്ഛന്റെ അച്ഛൻ ആയിട്ട് തുടങ്ങിയതാണ്. 3rd generation ചേട്ടനാണ്. ഓ കൊള്ളാം. ഏതായാലും ഇങ്ങനെ തന്നെ നിലനിർത്താനാണോ പ്ലാൻ? ഇത് തന്നെ. പൊളിച്ചു പണികളൊന്നുമില്ല. മക്കളായിട്ട് മറ്റും നടക്കില്ല. ഇപ്പൊ നമ്മുടെ കാലം കഴിഞ്ഞാൽ ഇനിയിപ്പൊ ആരാ നടത്തുന്നതെന്ന് അറിയാനൊക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ നിലനിർത്തിക്കൊണ്ട് വരുന്ന ടൂറിസ്റ്റുകളും വെളിയിൽ ടൂറിസ്റ്റുകൾ വരാറുണ്ടോ? ടൂറിസ്റ്റുകൾ കണ്ടതാനും വരാറുണ്ട്. എറണാകുളത്ത് മൂന്നാറ് പോകുന്ന അവർക്ക് ഗൈഡുമാര് കൊണ്ടുവരുന്നതാണോ? ഗൈഡുമാര് കൊണ്ടുവന്നിട്ട് ഗൈഡുകാരും ഇവിടെ നിർത്തും. അപ്പൊ ഇവിടെ കപ്പ കൃഷി, വാഴ, റബ്ബർ ഇതെല്ലാം കാണിച്ചു കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് കടയിൽ നിന്ന് ചായ കുടിച്ച് പഴവും കപ്പ വറുത്തും കൊള്ളോടെയൊക്കെ വെച്ചിരുന്നു കൊണ്ടു പോകുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് സ്റ്റോക്ക് ചെയ്തേക്കാണ്. അന്നത്തെ പാട്ടൊക്കെയാണ്, പഴയ പാട്ടേ തന്നെയാണല്ലേ.
പപ്പടം ചേ പപ്പടവട ഓക്കെ അപ്പൊ നമ്മളൊരു 10 പപ്പടവട എടുത്തിട്ടുണ്ട് അപ്പൊ ചേട്ടാ മാറിക്കോടെ അപ്പോ കാണാം ആയിക്കോട്ടെ മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറി കടാതിയിലാണ് ഈ കടയുള്ളത് കടയ്ക്ക് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളൊന്നുമില്ല അപ്പോ ഇങ്ങനെയുള്ള കടകളിൽ പോയി എനിക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമാണ് താല്പര്യമുള്ളവർക്ക് ഇവിടെ പോയി കഴിക്കാം അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ.